അപ്പോഴാണ് അവിടെ ഇവിടെയൊക്കെ പട്ടിയുണ്ട്. ഇതൊക്കെ വെയിറ്റിംഗിലാണ് കേട്ടാ. ഇത് പട്ടിനെ അവർ കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പാവം വാങ്ങിയ ആളാണ് അടുത്ത് നിൽക്കുന്നത്. പട്ടിനെ അവന് വേണ്ടി കരിച്ചുകൊണ്ടിരിക്കുകയാണ്. കരിച്ചിട്ടാണ് അവർ കട്ട് ചെയ്യുക. പട്ടി അവിടെ കരിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് പട്ടി അല്ലേ, പട്ടിനെ ഇറച്ചി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഒരു വ്യത്യസ്തമായ സംഭവമാണ്. നിങ്ങൾക്ക് കണ്ടാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനത്തെ ഒരു വ്യത്യസ്തമായ ഒരു പരിപാടിയാണ് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോണത്. പട്ടി ഗ്രേവി അല്ലെങ്കിൽ പട്ടിക്കറി. വാ യാസിനെ. അപ്പോൾ പട്ടി നമ്മളല്ലേട്ടാ കറി വെക്കണത്. നമ്മളിവിടെ ഡാഡി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. നമ്മളെ യാത്രകൾ ഇവിടെ കൊണ്ട് മറ്റേ കറക്കി കാണിക്കുന്ന ആളാണ്. ഡാഡിൻ്റെ ബ്രദറുണ്ട്. അപ്പോൾ ഇവരിന്ന് പട്ടി ഇറച്ചി ഇവർ വെക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്കത് ഷൂട്ട് ചെയ്യാം അല്ലേ. അങ്ങനെ ഞങ്ങളത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാണ്. അവരത് വാങ്ങിക്കേണ്ട വെക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളിലേക്ക് കൂടെ എത്തിക്കുക എന്നുള്ളതാണ് വ്യത്യസ്തമായ ഒരു കാഴ്ച. അതെ അതെ. ഇവിടെ നമ്മൾ മുന്നിൽ വീഡിയോ കാണിച്ച പോലെ ഒരു മാർക്കറ്റ് ഉണ്ട് ഇവിടെ. ഇവിടെ എല്ലാ സംഭവങ്ങളും എക്സ്ട്രീം മാർക്കറ്റ് എല്ലാ സംഭവങ്ങളും കിട്ടുന്നത്. നമ്മൾ പാമ്പിനെയൊക്കെ വാങ്ങിക്കാൻ വന്ന ആ വീഡിയോയിൽ കണ്ടില്ലേ, ആ മാർക്കറ്റാണ്. അതിന് വേറൊരു സൈഡിൽ പട്ടി പൂച്ച തുടങ്ങിയ സാധനങ്ങളൊക്കെ വിൽക്കുന്നതാണ്. ഭയങ്കര സംഭവം ഉണ്ടാ. നമുക്ക് മാർക്കറ്റിനോട് പോയി നിൽക്കാൻ പറ്റില്ല. നമ്മൾക്ക് തന്നെ ഒരു ഒരു അരോചകമുണ്ട് ശരിക്കും അല്ലേ. അപ്പം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ നമ്മൾ ചേർത്ത് വിളിക്കണ്ട. കാരണം ഇത് ഇവരുടെ സംസ്കാരമാണ്. ഇവരിതെല്ലാം കഴിക്കും. ഇവർ കഴിക്കാത്ത സാധനങ്ങൾ പറഞ്ഞാൽ ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഇവർ പറഞ്ഞത് നാല് കാലുള്ള എല്ലാത്തിനും ഇവർ കഴിക്കും. ഒരു സാധനം ഒഴിച്ച് ടേബിൾ ഒഴിച്ച് ബാക്കി എല്ലാം കഴിക്കുന്ന പറഞ്ഞത്. അപ്പോൾ എല്ലാ സംഭവങ്ങളും ഇവർ കഴിക്കും. അവർ കഴിച്ചോട്ടെ. അവരുടെ ഇതാണ്. അവർ ചെറുപ്പം മുതലേ കഴിച്ച് പോകുന്നതാണ്. പട്ടി, എലി, തവള, പൂച്ച തുടങ്ങിയ എല്ലാ സാധനങ്ങളും അവർ ഭക്ഷിക്കും. അവർക്കത് ഒരു വിഷയമല്ല, നമ്മൾക്കാണത് വിഷയം. കാരണം നമ്മളത് കണ്ടിട്ടില്ല, നമ്മളത് കഴിച്ചിട്ടില്ല അല്ലേ. ആ നമുക്കത് കഴിക്കാനും പറ്റില്ല. അപ്പോൾ ഇത് നിങ്ങളെ കൂടി എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സംഭവം. നമ്മുടെ ഇന്ത്യയിലും ഈ സാധനം കഴിക്കുന്നുണ്ട്. നാഗാലാൻഡിൽ നേരത്തെ യാസിൻ അത് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ നാഗാലാൻഡിൽ ഇതുപോലെ പട്ടി ഇറച്ചി കഴിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ അവരുടെ സംസ്കാരമാണ്. നമ്മൾ അവരെ പോയി നമ്മൾ ചീത്ത വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതെ അതെ, കഴിക്കുന്നവർ കഴിക്കട്ടെ എന്നുള്ളതാണ്. ഇവിടെ തന്നെ മൂന്ന് നാല് വിഭാഗം മതസ്ഥരുള്ള നാടാണ് ഇന്തോനേഷ്യ. പക്ഷെ അവർക്ക് ഓരോ സ്ഥലത്ത് എന്തൊക്കെയാണോ വ്യത്യസ്തമായത്, അതെ അവർക്കത് കഴിക്കാനുള്ള അലവോട് ഇവിടുത്തെ ഗവൺമെൻറ് തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതെ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ വൈകിക്കണ്ട. അപ്പോൾ നമ്മൾ മാർക്കറ്റിലാണ് നിൽക്കുന്നത്. മാർക്കറ്റിൽ സാധനം വാങ്ങിക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ പച്ചക്കറി പഴം മാർക്കറ്റൊക്കെയാണത്. ഇത് നമുക്ക് ഉള്ളിൽ പോയി നമ്മുടെ മാർക്കറ്റിലേക്ക് നമുക്ക് പോവാം. പട്ടിയിറച്ചി തേടിയുള്ള യാത്രയാണ്. ഇപ്പോൾ പച്ചക്കറി മാർക്കറ്റാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ. ഇതാണ് ഇവിടുത്തെ പച്ചക്കറി മാർക്കറ്റ്. ഐ മീൻ മനാഡോ. മനാഡോയിലെ തൊംഫോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ മാർക്കറ്റുള്ളത്. എല്ലാം നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ചേന, ചേമ്പ് പറഞ്ഞ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ പട്ടി നമുക്ക് വാങ്ങിക്കാനുള്ള സ്ഥലം എത്തിയിട്ടുണ്ട്. നമ്മുടെ ഇത് വാങ്ങിക്കാനുള്ള ആളുമുണ്ട്. ഇദ്ദേഹമാണ് വാങ്ങി കറി വെക്കുന്നത് കേട്ടോ. ഇത് മറ്റേ ഡാഡിൻ്റെ അനിയനാണ്, ബോബി. ബോബി ബോബി ലുക്ക് ഡോഗ്. അപ്പോൾ ഇദ്ദേഹമാണ് പട്ടിയെ വാങ്ങി കറി വെക്കാൻ വേണ്ടി പോണത്. യാ ഇതിന് ഇംഗ്ലീഷൊന്നും അങ്ങനെ അറിയില്ല. അപ്പോൾ നമുക്ക് ഇത് പട്ടി എന്ന് പറഞ്ഞുണ്ടല്ലോ. ഇത് സംഭവം ഇവർ പ്രത്യേകമായിട്ട് നമ്മുടെ നാട്ടിലെ പോലെയുള്ള പട്ടികളല്ല, ഇവർ പ്രത്യേകം വളർത്തണമേണ്ട. ഇവർ പ്രത്യേകിച്ച് വളർത്തി ഇതിന് നമ്മൾ ആടൊക്കെ വളർത്തിയിട്ട് ഇതാക്കും പോലെ അല്ലേ, അങ്ങനെ വളർത്തണമാണ്. അല്ലാതെ നാട്ടിൽ തെരുവ് നായ്ക്കൾ പിടിച്ച് കൊല്ലില്ല. അതെ അതെ, അത് ഒരുപാട് പട്ടി ആവശ്യമുള്ളതാണ് അവർക്ക്. അപ്പോൾ അവർ ശരിക്കും നമ്മൾ ആടൊക്കെ വളർത്തുമ്പോൾ വളർത്തുകയാണ്. അപ്പോൾ നമുക്ക് വളർത്തുന്നതിനൊന്നും ചെയ്യില്ല. വളർത്തുന്നതിനൊന്നും ഇവർ ഒന്നും ചെയ്യില്ല കേട്ടോ. അത് പ്രത്യേകിച്ച് ഇതിനു വേണ്ടി ഇവർ ഫാമ് പോലെ ഉണ്ടാക്കി വളർത്തണതാണ്. അപ്പോൾ അതാണ് അവിടെ ഇവിടെയൊക്കെ പട്ടി ഉണ്ട്. ഇതൊക്കെ വെയിറ്റിങ്ങിലാണ് കേട്ടാ. ഇവർ വളർത്തിങ്ങനെ കൊണ്ടുവരിക ആട് പോലെ. ഏഹ് പട്ടി അവിടെ കരിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് പട്ടി അല്ലേ, പട്ടിന് ഇറച്ചി. അപ്പോൾ ഇവർ കരിച്ചിട്ടാണ് വിൽക്കുക. ആ കരിച്ചത് നമുക്ക് വേണം പറഞ്ഞാൽ അത്ര വേണം കിലോ പറഞ്ഞാൽ വാങ്ങിക്കും. അങ്ങനെയാണ് അവർ തരുന്നത്. തല അടിച്ചു കൊല്ലുന്നതിന് ശേഷം ഒന്ന് രോമം മറ്റേ ചൂടാ. ഇവിടെ എല്ലാം കരിക്കലാണ്. കരിച്ചിട്ടാണല്ലോ നമ്മൾ ആ എലിനെയൊക്കെ കണ്ടിട്ടുണ്ടായതിൽ മുന്നേ. എലിനെ കണ്ട പോലെ എല്ലാം കരിച്ചിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത്. നമുക്ക് ഒരു ഇത് നമുക്ക് ഫീലാണ്. നമുക്കത് കാണുമ്പോൾ നമുക്ക് പറ്റില്ല. എങ്കിലും അവരത് കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ശരി അത് കാണിക്കാന്നുള്ളതാണ് അല്ലേ. പിന്നെ എന്താണ്ട് അവിടെ പൂച്ചയൊക്കെ ഉണ്ട്. പോളിൽ വെച്ചിട്ട് പൂച്ചയൊക്കെയാണ്. നമ്മൾ അടുത്ത് പോയി ഡീറ്റെയിൽ ആയി നമുക്ക് കാണിക്കാൻ പറ്റില്ല. ഇതാ മാർക്കറ്റിൻ്റെ ബാക്കിയാണ്. ഭയങ്കര മാർക്കറ്റാണ്. ഭയങ്കര മാർക്കറ്റ് പറഞ്ഞാൽ ഭയങ്കര മാർക്കറ്റാണ്. ഇത് പട്ടിനെ അവർ കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പാവം വാങ്ങിയ ആളാണ് അടുത്ത് നിൽക്കുന്നത്. പട്ടിനെ അവന് വേണ്ടി കരിച്ചുകൊണ്ടിരിക്കുകയാണ്. കരിച്ചിട്ടാണ് അവർ കട്ട് ചെയ്യുക. അപ്പോൾ കരിച്ച് ക്ലീൻ ചെയ്തിട്ട് വാങ്ങിട്ട് പോകാമെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയായിരിക്കും പുള്ളി ചെയ്യണത്. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണത് ക്ലീൻ ചെയ്യുക പട്ടിനെ. അല്ലാതെ ഇവർ തൊലി ഉരുക്കില്ല. അവർ മിക്ക സാധനങ്ങൾക്ക് തൊലി ഉരിക്കാറില്ല. ഇങ്ങനെ തന്നെ കഴിക്കലാണ് പതിവ്. മറ്റേ വാങ്ങിച്ച പട്ടി ഇപ്പോൾ നേരെ കൊണ്ടിരിക്കുകയാണ്. അത് കട്ട് ചെയ്ത് ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് ഇവരുടെ. അപ്പോൾ പുള്ളി പൈസ കൊടുക്കാൻ പോകണം കേട്ടാ. മൂന്ന് ലക്ഷം രൂപയാണ് കൊടുത്തത്. 300,000 രൂപ അവരത് വാങ്ങിച്ചു. അത് അതുകൊണ്ട് സാധനങ്ങൾ പാക്കിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ സാധനം വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ ബോബി. ഇനി അതിന് കറിയാണ്. അപ്പോൾ നമ്മൾ പട്ടിയിറച്ചി കുക്ക് ചെയ്യാൻ വേണ്ടി പോകണം. നമ്മളല്ലേട്ടാ, അവർ കുക്ക് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തൊക്കെ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിനൂടെ കുക്ക് ചെയ്യാനുള്ള മറ്റേ മസാല സാധനങ്ങളൊക്കെയാണത്. ഇവർ കുറേ ഇലയും സാധനങ്ങളൊക്കെയാണ് ഇങ്ങനെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതെന്തോ ഒരു ഇലയാണ് ഇത്, നമ്മുടെ തുളസി. പിന്നെ അതുപോലെ തന്നെ ഇതെന്തോ ഒരു പേരാണ് ഇതിന്, ഇത് മറന്നുപോയി. അതുപോലെ ഇതുണ്ട് കുറച്ച് സാധനങ്ങൾ. ഇതൊക്കെയാണ് ഇവർ കൂടുതലായിട്ട് ഉപയോഗിക്കുക. പിന്നെ ചെറിയുള്ളി, പിന്നെ പച്ചമുളക്. പച്ചമുളക് അല്ലേ, പഴുത്ത മുളക്. ഈ മുളക് അവർ കൂടുതലായിട്ട് ഉപയോഗിക്കും. ഭയങ്കര എരിവാണ് ഇവർക്ക് ഇഷ്ടം. പിന്നെ അതുപോലെ തന്നെ നാരകത്തിൻ്റെ ഇല, തന്നെ നാരങ്ങയുടെ ഇല. പിന്നെ ഇഞ്ചി മഞ്ഞൾ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവർ എങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം. എന്തായാലും ഇത് സാധനങ്ങൾക്ക് എങ്ങനെ മിക്സ് ചെയ്യണം സംഭവം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ആദ്യം ബോയിൽ ചെയ്യണം. ഈ ഇറച്ചിനെ അവർ ബോയിൽ ചെയ്തിട്ടാണ് പിന്നീട് കുക്ക് ചെയ്യുക. കണ്ടാ, അതൊരു പാത്രത്തിലേക്ക് ഇട്ടു. ഇനി ബോയിൽ ചെയ്തിട്ട് ഇതിന് രണ്ടാമത്തവണ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ചെയ്യുന്നതാണ് അവർ പറഞ്ഞത്. എന്താ നമുക്ക് ശരിക്കും മനസ്സിലായില്ല. എന്തായാലും നമ്മൾ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ എന്താ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. വെള്ളം ഒഴിക്കണം കേട്ടോ, വെള്ളം. ഇത് വേവിക്കാനായിട്ട് വെള്ളം ഒഴിക്കണം. അരമണിക്കൂർ ഇതിന് വേവിക്കുന്ന പറഞ്ഞു. അങ്ങനെ ഇറച്ചി വേവിച്ചവർ വേവിച്ചിട്ട് ഇനി ഫ്രൈ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ അത് എടുത്തുകൊണ്ടിരിക്കണം. വേറെ പാത്രത്തിൽ മാറ്റണ്ട. ഇനിയാണിത് അടുത്ത പരിപാടികൾ. ഇവരുടെ വ്യത്യസ്തമായ കുക്കിങ്ങും പരിപാടികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഒരു കുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഓയിൽ ഒഴിച്ചു. ഇനി അടുത്തായിട്ട് ഇഞ്ചി. ഇഞ്ചി ചാച്ചാണ്. പക്ഷെ ഇഞ്ചിക്ക് നമ്മുടെ അത്ര മണമൊന്നും ഇല്ല അല്ലേ യാസിനെ. ഒരു എന്തോ ഒരു ചെറിയ, അല്ല അത് ഡിപ്പെൻഡ്, മീറ്റിന് ഡിപ്പെൻഡായിട്ടിരിക്കും. അടുത്തത് ലെമൺ ഗ്രാസ്. ലെമൺ ഗ്രാസ്, ഏ ലെമൺ ഗ്രാസ്. ആ പിന്നെ കുക്കിംഗ് രീതി തന്നെ പറയണ്ട. അടുത്തത് ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തിട്ടാ. ഇത് നമ്മുടെ സ്പ്രിംഗ് ഓണിയനാണ്. അതിൻ്റെ വലിയ സംഭവം കേട്ടോ. നമ്മളവിടെ ചെറിയ സ്പ്രിംഗ് ഓണിയനാണ് കിട്ടുന്നത്. ഇത് അതിൻ്റെ വലിയ സംഭവമാണ്. അടുത്തത് വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞളെ കൂടി ചതച്ചത്. വെളുത്തുള്ളി ഇട്ടിട്ടില്ല കേട്ടോ. ഇനി ഇഞ്ചി മഞ്ഞളെ കൂടി ചതച്ചത്, ഇഞ്ചി മഞ്ഞളെ കൂടി ചതച്ചാണ് ഇട്ടിരിക്കുന്നത്. വെളുത്തുള്ളി മുളകാണ്. മൊത്തം മുളകാണ് ഇടാൻ പോണത്. അത് മൊത്തം മുളകട്ടാ. ആ മുളകാണ് ഒരിടുന്നാ. ഓ എന്തോ ഒരു എരിവടാ യാസിനെ. കണ്ണിന്ന് വെള്ളം വരണമെന്നാണ്. അത്ര മുളക് കിട്ടില്ലേ. അങ്ങനെ ഇറച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് അവര്. വെള്ളം ഒഴിക്കാൻ പോണം കുറച്ച്. ഞാനിങ്ങനെ നോക്കിയത് വെള്ളം ഒന്നും ഒഴിക്കണേ കൊണ്ട് നോക്കിയാണേ. അപ്പൊ അതിന്റെ ഇതൊക്കെ മാറിയില്ലേ ശരിക്കേ. ആ കളറൊക്കെ മാറിയില്ലേ. കണ്ട, അതെ അതെ. പക്ഷെ നമ്മൾ കണ്ടത് കൊണ്ട് നമുക്കറിയാലോ. ആ മുളകിനെയാണ് വാരി ഇട്ടിരിക്കുന്നത് ഇവരിട്ട്. അങ്ങനെ കംപ്ലീറ്റ് അല്ലേ. ഇപ്പൊ എങ്ങനെ തിന്നുന്നുള്ളതാണ് ഇവര് അല്ലേ. ആ അതെ അതെ. ഇത് സംഭവം നമ്മുടെ നാട്ടില് എന്താ പറയാ, നമ്മുടെ നാട്ടുകാർ കാണുമ്പോൾ വല്ലാത്ത ഇറിറ്റേഷൻ ആയിരിക്കും ഇത്. പക്ഷെ ഇവർ ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്നതാണെന്നാ പറഞ്ഞത്. ഇവര് സ്ഥിരമായി ഇത് വാങ്ങി കഴിക്കുവേ. അപ്പൊ എന്തായാലും ആക്കട്ടെ. ഇപ്പൊ ഈ ഒരു പരുവത്തിലാക്കിയിട്ട് ഇനി ആഡ് ചെയ്യാനൊന്നുമില്ല അതിനകത്തില്ലേ. ഒന്നുമില്ല. ഇനി ഇത് വേവിച്ചിട്ട് എടുക്കാന്നുള്ള പറഞ്ഞത്. അപ്പൊ എന്തായാലും വേവിച്ച് ഇറക്കി ഇവർ കഴിക്കുന്നത് വരെ നമ്മൾ കാണിക്കട്ടാ. ഇപ്പൊ തുറന്നു നോക്കാൻ പോണത്. ഒരു അരമണിക്കൂറായി ഇപ്പൊ വെച്ചിട്ട് നാരങ്ങ ഇലയിട്ടു. അടിക്കൊന്നും പിടിച്ചിട്ടില്ല. ഇത് തുളസി ഇല കേട്ടാ. ഇവരിങ്ങനെ എല്ലാ സാധനവും ഒരു മസാല ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. വെറുങ്ങനെ കുറച്ച് ചപ്പും ചവറും കുറച്ച് ഇലകൾ മാത്രം ഇട്ടിട്ടുള്ളൂ. ലാസ്റ്റ്
ഉപ്പ് ലാസ്റ്റ് ഇടണവര് എല്ലാം വെന്തതിന് ശേഷം ഇനി ഇതിനിങ്ങനെ പ്രത്യേകിച്ച് ഇടുകയാണോ ഇനി ഇവർ കറി വെക്കണം ഇങ്ങനെ തന്നെയാണോന്ന് അറിയില്ല. അങ്ങനെ പരിപാടികളൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് ഇറക്കാനുള്ള സമയമായി ഇല്ല യാസിനെ. അപ്പോൾ ഇനി ഇത് ഇവർ ഇറക്കിയിട്ട് ഇവർ കഴിക്കണം കൂടെ കാണിക്കാം. ഇത് നിങ്ങളൊന്നും ഒന്നും വിചാരിക്കരുത്, കാരണം ഇത് ഇവരുടെ ഫുഡാണ്. നമ്മൾ അതെ അവരുടെ ഓർഗാനിക് ഫുഡാണ്. അവർ ഒന്നും ഒരു മസാല പോലും ചേർത്തിട്ടില്ല ഇതിനകത്ത്. അവർ സ്ഥിരമായി കഴിക്കുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവരെ ചേർത്ത് വിളിച്ചിട്ടോ നമ്മളെ ചേർത്ത് വിളിച്ചിട്ട് കാര്യമില്ല. ഇത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇത്. അപ്പോൾ എന്തായാലും ഇനി ഇവർ ഇത് ഇറക്കിയിട്ട് ഇത് കഴിക്കുക, ഭക്ഷണം കഴിക്കണത്. ഇവർ കഴിക്കുന്നതും കൂടെ നമുക്ക് ഒരു ചോറ് കൂട്ടി കഴിക്കും. ആ ചോറ് കൂട്ടി കഴിക്കും, അതും കൂടെ നിങ്ങളെ കാണിക്കാം. ഓക്കെ, അവരിത് ആ കറിയൊക്കെ പ്ലേറ്റിലാക്കി കൊണ്ടിരിക്കണം. അപ്പോൾ കുക്കിങ്ങൊക്കെ കഴിഞ്ഞു, കറിയൊക്കെ ഇതാ പ്ലേറ്റിലാക്കി. അപ്പോൾ ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു യാസിൻ? എനിക്ക് കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട്. ഭംഗിയുണ്ട്, പക്ഷേ നമുക്ക് മനസ്സിനൊരു ഇല്ലേ ഇഷ്ടപ്പെടാനുണ്ട്. അപ്പോൾ അവർ കഴിക്കാൻ വേണ്ടി കൊണ്ടുപോകണം. നമുക്കിനി അവർ കഴിക്കുന്നത് നോക്കാം. അങ്ങനെ അതവർ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടാ. എന്തായാലും ടേസ്റ്റ് നോക്കി ഇപ്പോൾ ഒരു അഭിപ്രായം പറയും. ഹൗ ഇസ് ദിസ്? ഗുഡാ ബോബി? ലൈക്ക് ബീഫ്? ബീഫ് പോലെ ഉണ്ടെന്നാണ് പറയേണ്ടത് അവർ കഴിക്കുമ്പോൾ സാധനം. നമ്മളെന്തായാലും കഴിച്ചു നോക്കില്ല, അത് അവർ തന്നെ കഴിക്കട്ടെ. കാണാനൊക്കെ നല്ല വൃത്തിയായി ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു മസാലയും സംഭവങ്ങളൊന്നും ചേർക്കാതെ നല്ല വൃത്തി അല്ലേ രതീഷ് ചേട്ടാ? മണമൊക്കെ വരുന്നത് നമുക്ക് മനസ്സുകൊണ്ടത്, അതാണ് എന്റെ വിഷയം. യാസിനെ യു കെൻ ട്രൈ. ഭയങ്കര ടേസ്റ്റ് ആണെന്നാ പറയണ്ട, അവര് ഭയങ്കര ടേസ്റ്റ് ആണെന്ന് പറയണ്ട്. അപ്പോ നിങ്ങൾ എന്തായാലും ഒരിക്കൽ കൂടി പറയണം, ഇവരെ ചേർത്ത് വിളിക്കണ്ട. ഇവരുടെ രീതികളാണ്. അപ്പൊ ആ സ്ത്രീ വരെ കഴിക്കണല്ലോ, അവര് വീട്ടില് ഇത് ഉണ്ടാക്കി കഴിക്കുന്നതാണ്. പിന്നെ ഈ പട്ടി ശരിക്കും പറഞ്ഞാൽ നമ്മൾ തെരുവിൽ അലഞ്ഞു നടക്കുന്ന പട്ടിയല്ല, അത് അവർ വളർത്തുന്നതാണ്. ഈ മീറ്റിന് വേണ്ടി വളർത്തുന്ന പട്ടികളാണ്. അപ്പോൾ അവരത് കൊണ്ടുവന്ന് കടയിൽ വന്ന് സെയിൽ ചെയ്യണം. പിന്നെ പട്ടി ഇറച്ചി നമ്മൾ വിചാരിക്കുമ്പോൾ നല്ല വിലയുണ്ട്. നമ്മൾ എത്ര 6-7 kg ഉണ്ടാകുന്ന തോന്നുന്നു ആ പട്ടിക്ക്. 3000 ചില്ലല്ലേ, 3000-4000 അടുത്ത് കൊടുത്തു വരും അല്ലേ? ആ 3 lakh 1500-2000 അടുത്തിട്ടാ. 1500-2000 അടുത്താണ് കൊടുത്തത്. അപ്പോൾ വിലയുണ്ട് പട്ടിക്ക്. നമ്മൾ വിചാരിക്കുമ്പോഴല്ല, അവര് സ്ഥിരമായി കഴിക്കുന്നതാണ്. എലി പൂച്ച ഈ സാധനങ്ങൾ കഴിക്കുന്നതാണ്. ഇതിപ്പോ ഇങ്ങനെ എടുത്ത് വെച്ചാല് പട്ടിയാണെന്ന് പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞു അതെ അത് തീർച്ചയായിട്ടും പുതിയൊരാൾക്ക് വരുന്ന ആൾക്ക് എന്താ സാധനം അറിയില്ല. അതെ അതെ, എന്താ സാധനം പുതിയ വരുന്ന ആൾക്ക് അറിയില്ല ഒരിക്കലും. അതിപ്പോ കഴിച്ചാൽ മാത്രം, കഴിച്ചാലും അറിയില്ല അല്ലെ, അത് കണ്ടാലും അറിയുള്ളൂ, പറഞ്ഞാലും അറിയണം. അപ്പോ എന്തായാലും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, തെറി വിളിക്കാതിരിക്കുക കേട്ടാ. ഞാൻ വീണ്ടും വീണ്ടും പറയാൻ എന്തറിയോ, ഇവരെ പ്രത്യേകിച്ച് തെളിവിക്കുന്ന കാര്യമൊന്നുമില്ല. അവര് അതെ പശുവിനെ തിന്നുന്നവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, അതെ അതെ, അതുപോലെ ഒരു ഇത് അത്രയേ ഉള്ളൂ. അപ്പൊ സംഭവം എന്തായാലും അവര് ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന സാധനമാണ്. നമ്മളായിട്ട് ഒന്നും പറയാൻ നിൽക്കണ്ട, അവർ കഴിച്ചോട്ടെ അല്ലെ, അവരുടെ ഇഷ്ടത്തിന് അവർ കഴിച്ചോട്ടെ, നമ്മളവിടെ പെടണ്ട. അപ്പൊ നമ്മളിത് കണ്ടപ്പോ നിങ്ങളുമായി ഷെയർ ചെയ്തത് മാത്രം. അപ്പോ വീണ്ടും നല്ല അടിപൊളി വീഡിയോമായിട്ട് വീണ്ടും കാണാം. ബൈ. Yummy patty curry. Yeah. Patty means dog. Patty dog. Yeah, patty Malayalam. Curry curry. Dog. Curry. Curry say. Curry nenna lorane. Curry is masala. No. Curry curry. Curry like this. Is curry. Jadi bukan cuma karena apa kata? Iya.